ഹായ് ഫ്രണ്ട്സ്, ആദി ഫാഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് കുറച്ച് 1200 ആ റേഞ്ചിലൊക്കെ വരുന്ന കുറച്ച് ടോപ്പുകളാണ്. സിമ്പിൾ ടൈപ്പായിട്ട് വരുന്ന കുറച്ച് ടോപ്പുകളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോപ്പ് ഒന്ന് നോക്കി നോക്കാം. ആദ്യം വരുന്നത് ഒരു വൈറ്റ് ടോപ്പാണ് വരുന്നത്. അതിൽ ജസ്റ്റ് ഇങ്ങനെ ത്രെഡ് വർക്ക് കൊണ്ട് കളർ ഷെയ്ഡ് മോഡലാക്കിയിട്ട് പല പല കളർ ആഡ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റോണും മിക്സിംഗ് ഉണ്ട്. അതിൻ്റെ ഈ വർക്ക് ഫുൾ സ്റ്റിക്ക് വർക്കാണ് വരുന്നത്. സ്റ്റിക്ക് വർക്കാണ് ഈ വൈറ്റ് കാണുന്നൊക്കെ സ്റ്റിക്ക് വർക്കാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. കൈമലൊന്നും അത് വർക്ക് ഉണ്ടാവില്ല. കൈമല് ജസ്റ്റ് ഒരു ചെറിയൊരു തന്നെ ഉള്ളു, വേറൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഷേപ്പിൻ്റെ ഇതാണ് ഇവിടെ ഈ രണ്ട് വള്ളി കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കെട്ടിയാലാണ് ഷേപ്പ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാവും, ടു സൈഡിലുണ്ടാവും, അത് രണ്ട് സൈഡിലുണ്ടാവും. പിന്നെ ഇത് രണ്ടും കൂടിയിട്ട് കെട്ടിക്കൊടുക്കും. അപ്പം നമ്മൾ എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് കെട്ടിക്കൊടുത്താൽ മതി. അപ്പം അങ്ങനെ ഒരു ടോപ്പാണ് ഇത് വരുന്നത്. പിന്നെ സെക്കൻഡ് വന്ന് പറഞ്ഞാൽ പക്ക ബ്ലൂവിൽ വരുന്നതാണ്, നാവി ബ്ലൂവിൽ വരുന്ന ഒരു ടോപ്പാണ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ കുറച്ച് വർക്ക് ഉണ്ടാവും, എന്നിട്ട് കയ്യിൽ അതേ വർക്ക് തന്നെയാണ് കയ്യിലും വരുന്നത്. ഇതിൻ്റെ എൻഡിൽ ഒരു ചെറിയൊരു ബോർഡറൊക്കെ കൊടുത്തിട്ട് ത്രെഡ് വർക്കൊക്കെ കൊടുത്ത് രസാക്കിയിട്ടുള്ളത് എന്നിട്ട് സെൻറ്ററിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു പ്ലീറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. അത്യാവശ്യം ഫ്ലെയർ ഉണ്ട്, സിമ്പിളായിട്ട് നമുക്ക് ജഗ്ഗിനൊക്കെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ജഗ്ഗിനെ ലെഗിൻസ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്ക് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നതാണ്, നല്ലൊരു നേവി ബ്ലൂവിൽ വരുന്നതാണ്. 1200 ആ റേറ്റ് ഒക്കെ വരുന്നുള്ളൂ, ചെറിയ റേറ്റിലൊക്കെ വരുന്ന ടോപ്പാണിത്. പാർട്ടി വെയർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വന്ന് ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ്. ഇത് ഫുൾ പ്രിന്റഡ് ആണ് വരുന്നത്, കോഫി ഷെയ്ഡും പീച്ച് കളറും വൈറ്റും മിക്സ് ചെയ്തിട്ട് ഒരു പ്രിന്റഡ് ടൈപ്പ് ഫ്ലവർ ടൈപ്പ് മോഡലാണ് വരുന്നത്. കുറച്ച് ലെങ്ത് ഉണ്ടാവും സാധനം, ഒരു ഫോർ സ്റ്റെപ്പ് മോഡലാണ് വരുന്നത്. അതിന്റെ ഏറ്റവും അടി ഭാഗം വരുന്നത് നെറ്റ് ടൈപ്പ് വർക്കാണ് വരുന്നത്. അതൊരു ടു സ്റ്റെപ്പ് ആയിട്ട് ഈ ഭാഗം വരുന്നത് ഒരു നെറ്റാണ് വരുന്നത്, ഏറ്റവും അടിയിൽ നെറ്റ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ അതേപോലെ തന്നെയാണ് കയ്യിൽ കൊടുത്തിട്ടുള്ളത്, നെറ്റ് വർക്ക് തന്നെയാണ് കയ്യിൽ കൊടുത്തിട്ടുള്ളത്. നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നത്, ഇതിൻ്റെ ഈ നെക്കിൻ്റെ പോർഷനിലൂടെ ജസ്റ്റ് ഇങ്ങനെ ഒരു ത്രെഡ് വർക്കിൽ ടു സൈഡ് ത്രെഡ് വർക്ക് കൊടുത്തിട്ട് സെൻറ്ററിലൊരു ബട്ടൺ ടൈപ്പ് മോഡലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു യെല്ലോ ഉണ്ടാവും, നല്ല ഒരു നമുക്ക് കുത്തി നിൽക്കുന്ന ടൈപ്പ് യെല്ലോ അല്ല, നല്ലൊരു മസ്റ്റാർഡ് കളറിൽ വരുന്നതാണ്, മസ്റ്റാർഡ് യെല്ലോയിൽ വരുന്നതാണ്. അടുത്ത് വരുന്നത് ഒരു ബ്ലാക്ക് വൈറ്റ് ചെക്ക് മോഡലാണ് വരുന്നത്. ഇത് നല്ല ഫ്ലെയർ ഉള്ള ഒരു സാധനമാണ്, ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ സിമ്പിളായിട്ടാണ് തോന്നുക. കൈ ഇങ്ങനെ ഒരു പഫ് ടൈപ്പ് മോഡലാണ് കൈ വരുന്നത്, ഒരു ഇലാസ്റ്റിക് ഒക്കെ കയ്യിൽ കൊടുത്ത് അങ്ങനെ ഒരു മോഡൽ ടൈപ്പാണ്. ഇതിൻ്റെ ഫോർ സ്റ്റെപ്പ് ഉണ്ടാവും, ഓരോരോ കട്ടിംഗ് ഉണ്ടാവും, ഇവിടെ ഒരു കട്ടിംഗ് ഉണ്ടാവും, ഇവിടെ ഒരു കട്ടിംഗ് ഉണ്ടാവും, അങ്ങനെ ഒരു കട്ട് ചെയ്തായിട്ട് വരുന്നത്. അതിൻ്റെ ഫ്ലെയർ വലിയ ഫ്ലെയറാണ്, ടു സൈഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് ഇതാക്കിയിട്ടെത്താം. അത്ര അത്യാവശ്യം ഫ്ലെയർ ഉണ്ട്, നല്ല വൃത്തി ഉണ്ടാവും സാധനം. സിമ്പിളായിട്ട് നമ്മൾ ആംഗിൾ ലെങ്ത് പാൻറ്റൊക്കെ യൂസ് ചെയ്യുക. ബാക്ക് സൈഡൊക്കെ തന്നെ സെയിം തന്നെയാണ് വരുന്നത്, നല്ലൊരു മോഡലാണ്. നല്ല തുണിയാവും, പക്ക കോട്ടണിൽ വരുന്നതാണ്, കോട്ടൺ മിക്സ്ഡ് ആണ് വരുന്നത്, നല്ല തുണിയാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ലാസ്റ്റ് പീസ് വരുന്നത് ഒരു പീച്ച് ഷെയ്ഡ് ഡെനീമിലാണ് വരുന്നത്. ഇത് ഫ്രണ്ട് ഭാഗം കൈയും ഈ ഭാഗവും ഡെനീമാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിന്റെ ഈ സൈഡ് വന്നിട്ടുള്ളത് ഫുൾ ഷിഫോണിലാണ് വന്നിട്ടുള്ളത്. ആ ഷിഫോണിൽ ഫുൾ പ്രിന്റഡ് ആണ് വന്നിട്ടുള്ളത്, ഫ്ലവർ ടൈപ്പ് പ്രിന്റഡിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഷെയ്പ്പ് ചെയ്യാനൊന്നും പാടില്ല, ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കിലൊന്ന് ഒരു ടെക്ക് ഇട്ട് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. അതല്ല അത് ഷെയ്പ്പ് ചെയ്ത് ഇത് അത് ആ ഈ രൂപത്തിൽ ഇട്ടാലാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. കാരണം ഈ ഫ്ലെയർ കിട്ടണം നമുക്ക്, ഈ ഫ്ലെയർ കിട്ടിയാലും അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുള്ളൂ. റിഗാളിൻ്റെ അത്ര നമുക്കിപ്പോൾ ഒരു 12 വയസ്സുള്ള കുട്ടിയൊക്കെ ആണെങ്കിൽ ഏകദേശം ഇപ്പോൾ വയസ്സൊന്നും ഹൈറ്റിൽ ഇത് കാണിക്കില്ല നമ്മൾ, ചിലപ്പോൾ നല്ല ഹൈറ്റുള്ള ആളായിരിക്കുമെങ്കിലും ചെറിയ വയസ്സുണ്ടാവുള്ളൂ എന്നും പറയാൻ പറ്റില്ല. സൈസൊക്കെ ഇപ്പോൾ എല്ലാവർക്കും പല ടൈപ്പല്ലേ. അപ്പോൾ കൈ ഇങ്ങനെ ലസ്റ്റിക് കൊണ്ട് ഒരു പഫ് മോഡൽ ചെയ്തിട്ടുള്ളത്, ഒരു വെറൈറ്റി ടൈപ്പ് സാധനമാണ്. ബാക്കും ഫ്രണ്ടും ഒരേ മോഡൽ തന്നെയാണ് വന്നിട്ടുള്ളത്.
നല്ലൊരു പീസാണ്. ചെറിയ റൈറ്റേ വരുന്നുള്ളൂ, സിമ്പിൾ റൈറ്റേ വരുന്നുള്ളൂ. അപ്പൊ ഇന്നിപ്പോ നമ്മള് ഇത്രയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയില് നമുക്ക് കാണാം. ഓക്കെ, ബൈ.